മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ 2023 നവംബർ 10 വെള്ളി. പൊതുവിപണിയിൽ ഒരു നിലക്കും ഇടപെടാനാവാത്ത വിധം സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പൊതുവിപണിയെ തകർക്കരുത്. സംസ്ഥാനത്ത് പൊതുവിതരണ രംഗത്ത് സർക്കാർ ഉടമസ്ഥതയിൽ ഏറെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഥവാ സപ്ലൈകോ. കേരളത്തിലുടനീളമുള്ള വിൽപ്പനശാലകൾ വഴി മിതമായ നിരക്കിൽ അവശ്യ ഭക്ഷ്യവസ്തുക്കളടക്കം വിതരണം ചെയ്യുന്ന സപ്ലൈകോ ഈ രംഗത്തെ രാജ്യത്തെ മികച്ച മാതൃകകളിലൊന്നാണ്. അവശ്യ സാധനങ്ങൾ ഏവർക്കും കയ്യെത്തും ദൂരത്ത് എന്ന ഔദ്യോഗിക മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കും വിധം തന്നെയാണ് 50-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സംരംഭത്തിന്റെ പ്രവർത്തനമെന്ന് ആർക്കും സമ്മതിക്കേണ്ടി വരും. എന്നാൽ അടുത്തിടെയായി കാര്യങ്ങൾ വലിയ തോതിൽ മാറിമറിഞ്ഞിരിക്കുന്നു. പൊതുവിൽ വിലക്കയറ്റം രൂക്ഷമായ ഇക്കാലത്ത് പൊതുവിപണിയിൽ ക്രിയാത്മകമായി ഇടപെടേണ്ട സപ്ലൈകോക്ക് അതിന് കഴിയാതെ പോകുന്നു. എന്തിനേറെ അവശ്യ ഭക്ഷ്യസാധനങ്ങൾ പോലും ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിനിൽക്കുന്നു. പൊതുവിപണിയിൽ ഒരു നിലക്കും ഇടപെടാനാവാത്ത വിധം സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവെന്ന് സംസ്ഥാനത്തെ ഏതൊരു വിൽപ്പനശാലയിൽ പോയാലും മനസ്സിലാകും. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള വഴികളും സർക്കാർ കൊട്ടിയടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോർപ്പറേഷന് സർക്കാർ നൽകാനുള്ള 1524 കോടി രൂപ കുടിശ്ശിക നൽകാൻ ധനവകുപ്പ് തയ്യാറാകാത്തത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നു. ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ സപ്ലൈകോയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. രൂക്ഷമായ വിലക്കയറ്റത്തിനിടയിലും കേരളീയർക്ക് അല്പമെങ്കിലും ആശ്വാസമായിരുന്ന ഒരു സ്ഥാപനത്തിന്റെ നാശം ഏറ്റവുമധികം ബാധിക്കുക തീർച്ചയായും സാധാരണക്കാരെ തന്നെയാകും. കോർപ്പറേഷൻ അധികാരികളുടെ പതിവ് അലംഭാവവും സർക്കാർ ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയവും കൂടി ചേർന്നപ്പോൾ സംഭവിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്ന് സാമാന്യമായി പറയാം. സപ്ലൈകോ അധികൃതരുടെ പിടിപ്പുകേട് കാരണം പണം വിട്ടുതരാനാവില്ലെന്ന ധനകാര്യവകുപ്പിന്റെ നിലപാടു തന്നെയാണ് ഇത്തരമൊരു വിലയിരുത്തലിന്റെ നിദാനം. തങ്ങളുടെ ദൗത്യത്തിൽ സപ്ലൈകോ പരാജയപ്പെട്ടുവെന്നാണ് ധനകാര്യ വകുപ്പ് പറയാതെ പറയുന്നത്. ഒരർത്ഥത്തിൽ അതിൽ ശരിയുണ്ട്. ഏതാനും കാലങ്ങളായി സപ്ലൈകോയുടെ പോക്ക് അത്ര ശരിയായ ദിശയിലല്ലെന്ന് ആർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. സപ്ലൈകോ മാനേജ്മെന്റിന് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതടക്കം കടുത്ത വീഴ്ച സംഭവിച്ചെന്ന സർക്കാർ വിലയിരുത്തലിൽ കാര്യമുണ്ട്. സംഭരണ കുടിശ്ശിക തീർക്കാനായി സപ്ലൈകോ നടത്തിയ വളഞ്ഞ വഴികളാണ് വാസ്തവത്തിൽ ഈ പ്രതിസന്ധിയുടെ മൂലകാരണമായി ധനകാര്യവകുപ്പ് ആരോപിക്കുന്നത്. നേരത്തെ സഹകരണ കൺസോർഷ്യത്തിൽ നിന്ന് പണമെടുത്ത് കുടിശ്ശിക നൽകിയിരുന്ന പതിവ് മാറ്റി 3 ബാങ്കുകളുടെ കൺസോർഷ്യത്തെ സമീപിച്ചതോടെ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര കുടിശ്ശിക നേടിയെടുക്കുന്നതിലും സപ്ലൈകോ ഗുരുതര വീഴ്ച വരുത്തി. 5 വർഷമായി കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പോലും കോർപ്പറേഷൻ ആയിട്ടില്ലെന്നത് ആ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ നിദർശനമായി കണക്കാക്കാവുന്നതാണ്. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ആവശ്യപ്പെടുന്ന പണം നൽകിയാൽ പോലും സപ്ലൈകോയുടെ പ്രതിസന്ധി തീരില്ലെന്ന നിലപാടിലാണ് സർക്കാരും ധനകാര്യ വകുപ്പും. ഇതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ ഇതിനൊരു മറുവശമുണ്ടെന്നതും വസ്തുതയാണ്. 700 കോടിയിൽ പരം രൂപ വിതരണ ഏജൻസികൾക്ക് മാത്രമായി സപ്ലൈകോ നൽകാനുണ്ട്. ഈ തുക നൽകിയില്ലെങ്കിൽ സപ്ലൈകോയുടെ അവശേഷിക്കുന്ന പ്രവർത്തനം കൂടി നിശ്ചലമാകും. പൊതുവിപണി തകരുന്നതിലേക്കു മാത്രമല്ല പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതികൾ വരെ തകിടം മറിക്കുന്നതിനും ഇത് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതികൾ അത്രയും നല്ല രീതിയിലല്ല പോകുന്നത്. അതുകൊണ്ടുതന്നെ സർക്കാരിന്റെ പൊതുവിപണി ഇടപെടലുകളെ ശക്തമാക്കുന്ന സമഗ്രമായ മാറ്റമാണ് ഈ ഘട്ടത്തിൽ ആവശ്യം. അതിനുപകരം ധനവകുപ്പും കോർപ്പറേഷനും തമ്മിൽ നടക്കുന്ന തർക്കം ഒട്ടും ശുഭകരമല്ല. ഇതിനെല്ലാം അപ്പുറം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇക്കാര്യത്തിലും പ്രധാന വില്ലൻ. സാധാരണഗതിയിൽ കോർപ്പറേഷൻ ആവശ്യപ്പെട്ട 1524 കോടി രൂപ വിട്ടുനൽകുന്നതിൽ സർക്കാരിന് തടസ്സമുണ്ടാകേണ്ട കാര്യമില്ല. അവരുടെ ധനകാര്യ മാനേജ്മെന്റിൽ പരാജയം സംഭവിച്ചാൽ പോലും. എന്നാൽ ഇവിടെ നൽകാൻ അത്രയും പണമില്ലെന്നതാണ് വസ്തുത. ദൈനംദിന ചെലവുകൾക്ക് പോലും പണം തികയാത്ത അവസ്ഥയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി പലവരും സമ്മതിച്ച കാര്യമാണ്. ഇത് സപ്ലൈകോയുടെ മാത്രം കാര്യമല്ല. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 200 കോടിയും കുടിശ്ശികയാണ്. എന്തിനേറെ സാമൂഹികക്ഷേമ പെൻഷൻ പോലും 3 മാസത്തെ കുടിശ്ശികയിലാണ്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികലമായ സാമ്പത്തിക നയം രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന വസ്തുത ഒരു വശത്ത്. മറുവശത്ത് പ്രതിപക്ഷ സംസ്ഥാനമെന്ന നിലയിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന തികഞ്ഞ അവഗണനയും സംസ്ഥാനത്തിന് ന്യായമായും ലഭിക്കേണ്ട നികുതി വിഹിതം പോലും നൽകാൻ മോദി സർക്കാർ തയ്യാറല്ല. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര കുടിശ്ശിക കൃത്യമായി ലഭിച്ചാൽ തന്നെയും സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ അറുതിയാകുമെന്നതും മറന്നുകൂടാ. ഈ സാഹചര്യത്തിൽ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിലും ധനകാര്യ മാനേജ്മെന്റിലുമുള്ള നവീകരണത്തോടൊപ്പം
കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നികുതി വിഹിതം ഉൾപ്പെടെ നേടിയെടുക്കാനും സർക്കാർ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഭക്ഷ്യപ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമാകും അത് വഴിവെക്കുക. വിലക്കയറ്റം ഉണ്ടാകില്ലെന്ന വാഗ്ദാനത്തോടെ അധികാരത്തിലേറിയ സർക്കാരിന് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിയാനാവില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.